നമുക്കറിയാം നാളെ പതിമൂന്നാണ് ഹർഘർ തിരങ്ക രാജ്യത്താകമാനം ത്രിവർണ്ണ പതക പതാക നാളെ മുതൽ ഉയരുന്ന അഭിമാന മുഹൂർത്തമാണ് പക്ഷേ ചെന്നൈയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എഴുപത്തിയഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള സമരത്തിലാണ് തമിഴ്നാട്ടിലെ ഒരു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ വി സുധയ്ക്കാണ് ജാതി മേലാളന്മാരിൽ നിന്ന് പതാക ഉയർത്തുന്നതിൽ നിന്ന് വിലക്ക് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുകയാണ് സുധ ആസാദി ആസാദിക്ക് അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ് രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് സുവർണ വർഷങ്ങൾ ഈ വേളയിലും നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നു ജനാധിപത്യ സമ്പ്രദായം തെരഞ്ഞെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയ ഒരു ദളിത് വനിത ഇതാണ് സുധ എടുത്തുവൈനാത്തം എന്ന ഉൾനാടൻ തമിഴ് ഗ്രാമത്തിലെ ഒരു വീട്ടമ്മയായിരുന്ന ഇവരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഗ്രാമത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പക്ഷേ ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ചിലരുണ്ടിവിടെ நாங்கள் வந்து ஃபஸ்ட்டு ஜனவரி இருபத்தி ஆறுக்கு வந்து குடியரசு தினத்தன்னைக்கு கொடியேற்ற கேட்டிருந்தோம் அதுக்கு வந்து முன்னாள் பிடிஐ தலைவர் வந்து எங்களை வந்து கொடியேற்ற விடலை ஏனென்றால் நான் ஒரு பட்டியலை இனம் சேர்ந்த பெண்ணை அப்படிங்கிறதுனால எங்கள் கொடியேற்ற மறுக்க சொல்லிட்டாங்க அதனால் அதுக்கப்புறம் நாங்கள் இப்போ ஆகஸ்ட் ஃபிஃப்டீன்த்துக்கு எழுவத்தஞ்சாவது சுதந்திர தின விழாவில் கொடியேற்றணுன்னு நாங்கள் ஒரு மனு கொடுத்து நிறைய போறோம் இவர் ആഭരണങ്ങൾ വാങ്ങി തരുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കിടാതെ ഇവര് തന്നെ തന്നെ മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ വരുമാനം ഫ്രീഡം ആപ്പ് ഇപ്പോൾ ില്ലെന്ന് പറഞ്ഞോട് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പതാക ഉയർത്താനാണ് സുധയ്ക്ക് വിലക്ക് കഴിഞ്ഞു പോയ റിപ്പബ്ലിക് ദിനത്തിലെ ചടങ്ങിൽ സുധയെ മാറ്റി നിർത്തി തമിഴകത്തെ ജാതി ഘടനയിൽ ഇടത്തട്ടുകാരായ വൺഇയർ സമുദായത്തിൽ പെടുന്ന ചില പി ടി അംഗങ്ങൾക്കായിരുന്നു എതിർപ്പ് എം ഡി എം കെ പാർട്ടിയുടെ പ്രതിനിധിയാണ് സുധ എം ഡി എം കെയും ഡി എം കെയും ഇടതു കക്ഷികളും ഉൾക്കൊള്ളുന്ന സഖ്യമാണ് എടുത്തുവൈനത്തം പഞ്ചായത്ത് ഭരിക്കുന്നത് ജാതി മേലാളന്മാരുടെ വിലക്കിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഭരണ സഖ്യം പള്ളിയുടെ കുടിയേറ്റു ചെല്ലും പോലീസ് പി ടി തലവരായി തടവിട്ട ഇവർ ഏറ്റക്കൂടാ അതൊക്കെ സരിയാണ് കാരണം சொல்லவில்லை

ഒരു ദലിത് പെണ് അവ ഉണ്ടായിരിക്കും എടുത്ത വൈനത്തം പഞ്ചായത്ത് പ്രസിഡന്റ് വി സുധയുടെ വീടാണിത് സ്വാതന്ത്ര്യത്തിന്റെ ഈ എഴുപത്തി അഞ്ചാം വാർഷികത്തിലും അവർ പോരാട്ടം തുടരുകയാണ് ദേശീയ പതാക ഉയർത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ പോരാട്ടം ഇത്തരം പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം സമ്പൂർണമാകുന്നത് തമിഴ്നാട്ടിലെ എടുത്ത വായുനത്തത്തിൽ നിന്ന് ക്യാമറമാൻ അജീഷ് വെഞ്ഞാറമ്മൂടിനൊപ്പം സുജിത് ചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഇവര് ആഭരണങ്ങൾ വാങ്ങി തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ